ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇപ്പോൾ കുറേ ആയിട്ട് വീഡിയോ ഒന്നും ഇടാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്ന് നല്ലൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു കേക്കാണ്. കേക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, വളരെ സിമ്പിളായിട്ട് മിക്സിയോ അതുപോലെ എഗ് ബീറ്ററും ഓവനൊന്നും യൂസ് ചെയ്യാതെയാണ് നമ്മൾ കേക്ക് റെഡിയാക്കാൻ പോണത്. പിന്നെ വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് ഈ കേക്കിന്, അത് നിങ്ങൾക്ക് വീഡിയോ ഫുള്ള് കാണുമ്പോൾ മനസ്സിലാവും. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കേക്കാണ്, നല്ല സോഫ്റ്റാണ്, ഒരു സ്പെഷ്യൽ ടേസ്റ്റും കൂടെ ഉണ്ട് ഈ കേക്കിന്. അപ്പോൾ എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടതെന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു അര കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്, രണ്ട് മുട്ടയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വാനില എസൻസ് വേണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ സ്പെഷ്യലാണെന്ന് പറയാൻ കാരണം നമ്മൾ മിൽക്ക് മെയ്ഡാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു കേക്ക് ആയതുകൊണ്ടാണ് അര കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് അരിപ്പയിലോട്ട് അര കപ്പ് മൈദയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കാം. ഇതൊക്കെ എല്ലാവർക്കും അറിയണ കാര്യം തന്നെയാണ്. രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ അരിച്ചെടുത്തിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എഗ്ഗ് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് രണ്ട് എഗ്ഗും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു വിസ്ക് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്യാം. നമ്മൾ ആദ്യമേ പറഞ്ഞു നമ്മൾ എഗ് ബീറ്റർ യൂസ് ചെയ്യണില്ല, അതുപോലെ മിക്സി യൂസ് ചെയ്യണില്ല, ഒരു വിസ്ക് വെച്ചിട്ടാണ് ഇന്ന് എഗ്ഗ് ബീറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വിസ്ക് വെച്ചിട്ട് എഗ്ഗ് ബീറ്റ് ചെയ്യുമ്പോൾ കേക്ക് നല്ല സോഫ്റ്റായിട്ട് വരുമോ, അങ്ങനെയൊക്കെ വിചാരിക്കും. ഒരു ടെൻഷനും വേണ്ട, നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണ്. ഒരു അഞ്ച് മിനിറ്റൊക്കെ നമ്മൾ ഇതുപോലെ ബീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്രീമി ആയിട്ട് വരും. ഇതിലോട്ട് കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്താൽ മതിയാവും, വെളിച്ചെണ്ണ യൂസ് ചെയ്യണ്ട. ഇപ്പോൾ നമ്മളുടെ എഗ്ഗ് നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ഇപ്പോൾ ഞാൻ ഒരു 150 ഗ്രാം മിൽക്ക് മെയ്ഡാണ് കേക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അരക്കപ്പ് മൈദയ്ക്ക് 150 ഗ്രാം മിൽക്ക് മെയ്ഡാണ് കണക്ക്. അപ്പോൾ നിങ്ങൾ ഒരു കപ്പ് മൈദയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും അതിന് ഡബിൾ ക്വാണ്ടിറ്റിയിൽ എടുക്കുക. മിൽക്ക് മെയ്ഡ് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്താ വെച്ചാൽ മിൽക്ക് മെയ്ഡും എഗ്ഗും കൂടെ നല്ല പോലെ ഒന്ന് മിക്സായിട്ട് വരണം. അപ്പോൾ കുറച്ച് സമയമെടുത്ത് ബീറ്റ് ചെയ്യുകയാണെങ്കിലും കുഴപ്പമില്ല, നല്ല പോലെ ഒന്ന് മിക്സായി വരട്ടെ. ഇപ്പോൾ നമ്മളുടെ എഗ് മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ കേക്കിൻ്റെ വീഡിയോയിൽ പറയുന്നതാണ് കുറേശ്ശെ ഇട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക എന്നുള്ളത്. നമ്മൾ കട്ടയൊന്നും കെട്ടാതെ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇപ്പോൾ നമ്മളുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അഥവാ നിങ്ങളുടെ ബാറ്റർ കുറച്ച് ലൂസായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്തിട്ട് മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ചായപാത്രത്തിലാണ് കേക്ക് റെഡിയാക്കാൻ പോണത്. കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ടുണ്ട്, ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്നുകിൽ നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അടി തട്ടിയിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എയർ ബബിൾസ് പോയി കിട്ടും. കേക്കിൻ്റെ ബാറ്റർ ഞാൻ സ്റ്റൗവിലോട്ട് വെച്ചിട്ടുണ്ട്, ലോ ഫ്ലെയിമിലാക്കിയിട്ട്. ഒരു 25 മിനിറ്റ് ആവും നമ്മൾ കേക്ക് ബേക്ക് ചെയ്ത് വരാനായിട്ട്. അപ്പോൾ നല്ല പോലെ ലോ ഫ്ലെയിമിൽ വെക്കുക. ഇനി അഥവാ നിങ്ങളുടെ കേക്കിൻ്റെ ബാറ്റർ പാനിൽ പിടിക്കും തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം, അങ്ങനെ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഒരു പഴയ തട്ടോ അല്ലെങ്കിൽ ഒരു പാനോ അടിയിൽ വെച്ച് കൊടുക്കുക. ഇപ്പോൾ കറക്റ്റ് 25 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നല്ല പോലെ സോഫ്റ്റായിട്ടുള്ള കേക്കാണ്, അതുപോലെ നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട് നമ്മളുടെ കേക്ക്. ഇതൊന്ന് ചൂടാറട്ടെ. ചൂടാറി വന്നതിന് ശേഷം മാത്രം വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം. ഐസിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഈ കേക്കിന്, അല്ലാതെ തന്നെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. പിന്നെ ഒരു ടീ ടൈം സ്നാക്കൊക്കെ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. മിൽക്ക് മെയ്ഡൊക്കെ ആയതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഈ കേക്കിന്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക്സൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയൊക്കെ എല്ലാവരോടും നന്ദി, നമസ്കാരം.